ഇന്ന് നടക്കുന്ന ISL മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സും ഗോവയും തമ്മിലുള്ള മത്സരം നമുക്ക് ലൈവായിട്ട് ഒരു അപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ, ബഫറിംഗ് തീരെ ഇല്ലാതെ, നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണും കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലും നമുക്ക് ലൈവായിട്ട് കളി കാണാൻ കഴിയുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഇന്ന് വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ ഷെയർ ചെയ്തിട, വീഡിയോ ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്താണോ കളിയാണ്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഞങ്ങൾ ഈ തന്നിട്ടുള്ള ലിങ്കിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായി നടക്കുന്ന കളികൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലിങ്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ ഷെയർ ചെയ്തിടുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാം. ഇനി നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. ഒപ്പം ഫോളോ ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും ഒന്നും മിസ്സാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് എത്താൻ കഴിയും. അവിടെ നിന്നും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലാണ് നിങ്ങൾക്ക് കളി കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ ആദ്യം യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബിൽ വന്നതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരം ഏകദേശം 12,028 ആളുകൾ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 400,000 മുകളിൽ ആളുകൾ ആ ഒരു വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് കമൻറ്റുകൾ വളരെ ബാഡ് കമൻറ്റുകളായിരുന്നു. അതായത് വീട്ടിലുള്ള ആളുകളെ തെറി വിളിച്ചു കണ്ടുള്ള ബാഡ് കമൻറ്റുകളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ബിജു കുമാർ ആനന്ദ് എന്നുള്ളൊരു വ്യക്തിയും, ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, കാരണം ഞാനത് പേര് മറന്നുപോയി. അപ്പോൾ ഈ രണ്ട് ആളുകളോടും ഈ രണ്ട് വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, വീട്ടിലുള്ള ആളുകളെ നിങ്ങൾ തെറി വിളിച്ചിട്ട് നിങ്ങൾ കമൻറ്റുകൾ എഴുതുന്നത് നിങ്ങളുടെ വീട്ടുകാരാണ്, അത് നിങ്ങൾ ആലോചിക്കുക ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ കളികൾ കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോറി, ഇന്നത്തെ കളി കാണുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിറോസ് ദാദു ഐഫോൺ വേൾഡിൻ്റെയും ഒന്ന് മൊബൈൽ പേജിൻ്റെയും രണ്ട് യൂട്യൂബ് ചാനലിൻ്റെയും ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് എത്താൻ കഴിയും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾക്ക് വീഡിയോയുടെ തൊട്ട് താഴത്തെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ഒരു ആരോ മാർക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തു നിന്ന് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഞങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിലോട്ട് എത്താൻ കഴിയും. അവിടെ നിന്ന് നിങ്ങൾ താഴത്തു നിന്ന് മുകളിലോട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് ലിങ്ക് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. താഴത്തു നിന്ന് വീണ്ടും നിങ്ങൾ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മലയാളം ടി വി, ന്യൂസ് ടി വി, തമിഴ് ടി വി, സ്പോർട്സ് ടി വി എന്ന് പറഞ്ഞിട്ട് കുറേ കാറ്റഗറിപ്പെട്ട ചാനലുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളിവിടെ സ്പോർട്സ് എന്നുള്ള ഈ ഒരു കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ താഴത്തു നിന്ന് വീണ്ടും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഇവിടെ ഹൈദരാബാദ് VS മുംബൈ സിറ്റി മത്സരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നടക്കുന്ന കളിയുടെ ചാനലാണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് VS ഗോവ എന്നുള്ള ഒരു ചാനലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും താഴത്തു നിന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതേമാതിരി ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈവായി നടക്കുന്ന കളികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ കളിയൊന്നും നടക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കളികളൊന്നും കാണാത്തത്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് വാച്ച് ഫുൾ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായി നടക്കുന്ന കളികൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലോ ഐഫോണിലോ അതല്ലാതെ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇന്ന് നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഗോവയുടെയും മത്സരം നമുക്ക് ലൈവായിട്ട് ഒരു ബഫറിംഗ് തീരെ ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടായെന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടുണ്ടായി തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.